അവനിങ്ങി വരട്ടെ, തത്ത പറയുമ്പോൾ അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നമ്മുടെ പണം തിരികെ വാങ്ങിയിട്ട് അവനെ കൊന്ന് ഞാൻ ഈ വെള്ളത്തിൽ തള്ളും. മുരുകണ്ണ, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. എന്തോചിക്കാൻ, അവനാ ഇതൊക്കെ ചെയ്തെന്ന് എനിക്ക് വിശ്വാസമായില്ലേ? നീ എന്തിനാ പേടിക്കുന്നത്? കൊല്ലുന്നത് ഞാനല്ലേ. എനിക്ക് ഉറപ്പാ നമ്മുടെ സണ്ണിസാറിനെ ഇവന്റെ പ്ലാനാ. ബഷീറിനെ കൊല്ലിച്ചത് ഇവൻ തന്നെയാ. ബഷീറിനെ ആരെ കൊന്നല്ല മുരുകണ്ണ. അതൊരു ആക്സിഡന്റ് ആയിരുന്നു. എല്ലാ സത്യവും ഞാൻ സണ്ണി അങ്കിളിനോട് തുറന്നു പറഞ്ഞതാ. ഒന്നും പുറത്തറിയാതിരിക്കാൻ എനിക്ക് സണ്ണി അങ്കിളിനെ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല ഒന്നും. ഇപ്പൊ മുരുകണ്ണന് സത്യം അറിഞ്ഞു. ടോമി വന്ന് ഇതെല്ലാം അറിഞ്ഞ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൊല്ലും. എനിക്ക് മരിക്കാൻ പേടിയാ മുരുകണ്ണ. അതുകൊണ്ടാ എനിക്ക് മുരുകണ്ണനെ കൊല്ലണമെന്ന്. എന്നോട് ക്ഷമിക്കും മുരുകണ്ണ, വേറെ നിവൃത്തിയില്ല. ചേച്ചി എന്താ ഈ നേരത്ത്? മുരുകണ്ണൻ ഇതുവരെ വന്നില്ല, മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്കാകെ പേടിയാവുന്നു. വൈകിട്ട് വീട്ടിൽ നിന്ന് തൂക്കം എടുത്തോണ്ട് ടോമിയെ കാണാനൊന്നും പറഞ്ഞു പോയതാ. നമ്മുടെ പണം മോഷ്ടിച്ചത് അവനാണെന്നും പറഞ്ഞു. ടോമിയോ? എന്നിട്ട് ചേച്ചി ടോമിയെ വിളിച്ചില്ലേ? ഞാൻ പലതവണ വിളിച്ചു. മുരുകണ്ണൻ ഇന്നവൻ കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അവൻ കള്ളം പറയുവാ. മുരുകണ്ണൻ എന്തോ പറ്റിയിട്ടുണ്ട്. ചേച്ചി വെറുതെ ഓരോന്നോർത്ത് പേടിക്കണ്ട. മുരുകണ്ണൻ ഏതെങ്കിലും ബാറിലടിച്ച് ഫിറ്റായിട്ടിരിപ്പുണ്ടാവും. ഞാനൊന്ന് കറങ്ങി നോക്കട്ടെ. ചേച്ചി വാ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. എവിടെ ആണെങ്കിലും മുരുകണ്ണൻ ഞാൻ വീട്ടിലെത്തിക്കും. വെറുതെ വിഷമിക്കണ്ട, വാ. രാവിലെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇതാണ് അവിടെ കൊണ്ടുവന്നത്. എനിക്ക് പറ മുരുകണ്ണനോട്. മുരുകണ്ണ നമ്മുടെ മോൻ സ്കൂളിൽ പോയിരിക്ക. അവനോട് പപ്പ എവിടെയെന്ന് ചോദിച്ച. ടോമിയാണ് ഇത് ചെയ്തത്. അവനെല്ലാരും കൊല്ലും. അവനെല്ലാരും കൊല്ലും. ആ സ്ത്രീക്ക് വട്ട ബോധമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ സത്യമാവോ? ഇന്നലെ ഞാൻ ആളെ കണ്ടിട്ടേ ഇല്ല. എന്നോട് കോറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു ആള് നേരാ. ഞാൻ അവിടെ ചെന്ന് കുറേ നേരം കാത്തു നിന്നു, ആരെയും കാണാതെ തിരിച്ചു പോന്നു. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് മുരുകേട്ടൻ എന്തിനാ എന്നെ അവിടേക്ക് വിളിച്ചതെന്നാ. ഞാൻ അന്നേ പറഞ്ഞല്ലേ അലോഷി നമ്മൾ പിറകെ ഓർത്തിനുണ്ടെന്ന്.
എല്ലാം അറിയുന്ന ഒരുത്തൻ. ഈ ഇടപാടിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നമ്മൾ അഞ്ചുപേരല്ലാതെ ഒരേ ഒരുത്തനേ ഉള്ളൂ, ബാലകൃഷ്ണ. അയാളാടാ ഇതൊക്കെ ചെയ്തത്. അയാൾ തന്നെയാ. അയാളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ചരക്കുള്ളത് സണ്ണിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, എല്ലാം ഫോണിലൂടെ പറഞ്ഞതല്ലേ. പാവോ, സണ്ണിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാ തെണ്ടി. ബഷീർ പളവുമായി ചെന്നാൽ എടുത്തു കൊടുക്കാൻ ഇങ്ങനെ ഒരു ചരക്കില്ലാത്തതുകൊണ്ട് വഴിവെച്ച് അവനെ ഫിനിഷ് ചെയ്തു. ആ പശ തട്ടി. എന്നിട്ട് നമുക്ക് സംശയം തോന്നാതിരിക്കാൻ നമ്മുടെ മുന്നിൽ വന്നൊരു നാടകം, സണ്ണിങ്ങളോടൊരു സ്പെഷ്യൽ സെന്റിമെന്റ്സ്. വോ മേരാ സബ്സെ ജിഗരി ഥാ. അന്ന് മുരുകേട്ടൻ അവരോട് കെഞ്ചി പറഞ്ഞതല്ലേ ചരക്ക് തിന്നാ വിറ്റ് കാശ് കൈയോട് തരാമെന്ന്. എന്നിട്ട് എന്താ അയാൾ ഒഴിഞ്ഞത്? സാധനമല്ല, അതുകൊണ്ട് തന്നെ. വെറും കെട്ടുകഥ. പക്ഷെ നീ നോക്കോ ആലോചി, അവൻ്റെ സമയം അടുത്തു. അവനെ കയ്യിൽ വന്ന് പെടും. കൊന്നു കളഞ്ഞാ പന്നിയെ. ചോളുങ്ങളി സലകോ. യാ ഹലോ. ഹലോ ടോമി, ഞാൻ വിക്രമനാ, സി എ. ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. ആ ഞാൻ വരാം. ഞാൻ സ്റ്റേഷനിലുണ്ട്. ഇപ്പം വരാം, ഇപ്പം വരാം. മുരുകണ്ണന്റെ കേസില് പുതിയ ചില ഡെവലപ്മെന്റ്സ് ഉണ്ട്. അയാളുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ 1000 കള്ളനോട്ട് കമ്മട്ടൻ ലോപസ് എന്തൊരുത്തം കൊടുത്തതാ. ആളിപ്പോ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. വലിയ റാക്കറ്റിൽപ്പെട്ട ഒരു ക്രിമിനലാ. അയാളുടെ കയ്യിൽ നിന്ന് മുരുകണ്ണൻ ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന മൊഴി. കള്ളനോട്ട് റാക്കറ്റുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പൊ മുരുകണ്ണന്റെ കൊലക്കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പിന്നെ ടോമിയെ ഞാൻ വിളിച്ചു വരുത്തിയത് തനിക്ക് ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അത് നിന്ന് ഒഴിഞ്ഞുമാറുന്നതാ നല്ലതെന്ന് പറയാനാ. മുരുകണ്ണന്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയ 1000 കള്ളനോട്ട് ഞാനാണ് അയാൾക്ക് കൊടുത്തത്. അതെനിക്ക് എവിടുന്ന് കിട്ടിയെന്ന് ടോമിക്ക് അറിയാലോ. പിന്നെ ഒരു കാര്യം, ഈ കാര്യത്തിൽ എന്നിൽ നിന്നും ഇനി ഒരു സഹായം പ്രതീക്ഷിക്കരുത്. ഐ ആം ആബ്സൊല്യൂട്ട്ലി ഹെൽപ്ലെസ്. ഒരു ഉപകാരം ചെയ്തു തന്നേ പറ്റുള്ളൂ സാറേ. ഐ ഹാവ് ടു മീറ്റ് കമ്മട്ടം ലോപ്പസ്. ഐ ഹാവ് ടു. ഐ വിൽ അറേഞ്ച് ഇറ്റ്. 15 ഉച്ച കഴിഞ്ഞപ്പോഴാ ഈ ചത്ത മുരുകനും പീറ്ററും എന്നെ കാണാൻ വന്നത്. 800,000 ചോദിച്ചു. ഞങ്ങളുടെ കണക്കിലെ 400,000 തരുമ്പോഴാണ് 8 കൊടുക്കുന്നത്. റൊക്കം കച്ചവടം. അവൻ്റെ കയ്യിലാണെ കാലനെടുക്കാനും ഇല്ല. കളപ്പുരക്കിലെ സണ്ണിസാറുമായി അവനെന്തോ ഇടപാട് തീർക്കാനുണ്ടെന്ന് കട്ടായം പറഞ്ഞപ്പോ ഞാനങ്ങ് സമ്മതിച്ചു. ചത്തുമലന്നവൻ്റെ അടുത്ത് പോയി ഇനി കാശ് ചോദിക്കാൻ പറ്റില്ലല്ലോ. ആ 400,000 പോയി കിട്ടി. കഷ്ടകാലം വരുമ്പോ എല്ലാം ഒരുമിച്ചാണല്ലോ. Good evening people, Tommy's Bar presents the favorite of all our guests, The Romance of Cochin. 3 cheers to Mr. Aloshi Andrews.